ലോകത്തേറ്റവും തയ്യിബായ അസലാണ് നവമിന എന്ന് പറഞ്ഞത്. തങ്ങളെ അസലിനെ അല്ലാഹു തആല തത്ഹീറാക്കിയിട്ടുണ്ട്. അസലിൻ്റെ തത്ഹീർ ഫറഹിൻ്റെ തത്ഹീറിൻ്റെ ദലീലാണ് നവമിന ഇത്തിരി ഓതിയിട്ടുണ്ട്. അതിനുള്ള പ്രത്യേക പ്രത്യേക ഉപ്പാമ്മമാരുടെ സംഭവങ്ങളാണ്. അതിൽ വളരെ വിശാലമായ ചരിത്രം ഉള്ളത് ആർക്കാണ്? ഒന്ന് ഖുസൈന. എത്രാമത്തെ ആള്? അബ്ദുല്ലാഹി, അവരുടെ പിതാവ് അബ്ദുൽ മുത്തലിബ്, പിന്നെ ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, അഞ്ചാമത്തെ. ഇതല്ലേ ഈ ഖുസൈ ഏതാ സീസാനബിനെ അതിർത്തിപ്പോയിട്ടുണ്ടാവും കാലം നോക്കിയാല്, തലമുറ പിടിച്ചാല്. പക്ഷേ ഈസാനബിനെ ദയബത്ത് അവിടെ ഇല്ല, മക്കത്തേക്ക് ഉണ്ടാവില്ല. അവർക്ക് ബനൂ ഇസ്രായേൽ നിഷിപ്തമല്ലേ. ഈ ഖുസൈ എന്നുള്ള ഒറിജിനൽ പേരെന്താണ്? ഒന്നിക്കിൽ സെയ്ദ് അല്ലെങ്കിൽ യസീദ് എന്ന ഒറിജിനൽ പേര്. ഈ ഖുസൈ എന്ന് വരാൻ പേര് വരാനുള്ള കാരണം എന്താണ്? അവരുടെ പിതാവാണല്ലോ കിലാബ്. കിലാബ് മരണപ്പെട്ടു. കിലാബ് മരണപ്പെട്ടപ്പോൾ ഈ കുഞ്ഞ് ചെറിയ കുഞ്ഞാന്ന് ഉമ്മ വിധവയായിട്ട് കഴിഞ്ഞു കൂടുന്നു. അപ്പോൾ കുലാത്ത് ഗോത്രക്കാരിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ഈ ഉമ്മാനെ വിവാഹം ചെയ്തു. കിലാബിൻ്റെ, അതായത് ഖുസൈൻ്റെ ഉമ്മാന. എന്നിട്ട് കുട്ടി അടക്കം കൊണ്ട് പോയി കുലായത്തിലേക്ക് പോയി. അവൻ മക്കയിൽ നിന്ന് വളരെ അകന്ന്. അപ്പോൾ ഖസിയെ എന്ന പഴയിൽ വസിനുണ്ടല്ലോ, ഖസ എന്ന് പറഞ്ഞാൽ ദൂരത്തായി, അതിൻ്റെ പഴയിൽ വസിനടുത്ത ഖസീയ്, അതിൻ്റെ ദൂരത്തായ ആൾ. അതിനെ തസ്നീ നോക്കിയാലോ ഖുസൈയ്, ദൂരത്തായ കുട്ടി. അതാണ് ബർദഞ്ജ മുലിത് പറഞ്ഞ സൊമ്മിയ ഖുസൈയ്യ ലി തഖാസിഹി ഫി ഖുസാഅത്തി ഖുലാഅത്തിൽ ഖസിയ്യ. അപ്പോൾ അവർ മക്കയിൽ നിന്ന് ഉമ്മാനടക്കുന്ന ഈ സ്ഥലം മാറി. അങ്ങനെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അവിടെയുള്ള കുട്ടികളുമായി തന്തോരി ചെറിയ സാധാരണ സ്വാഭാവികമായ കുട്ടികളുണ്ടാകുന്ന ഒരു തർക്കം വന്നപ്പോൾ, നീ എന്നെ നാട്ടിൽ നിന്നുകൊണ്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അത് മൂമ്പർക്കും വല്ലാണ്ട് എഫക്റ്റ് ചെയ്തു. എന്ത് ഈ അന്യ നാടെന്ന് പറഞ്ഞത്? എൻ്റെ നാട് കിടത്തിയെന്തേ? ഉമ്മാനോട് പോയി ചോദിച്ചു, അന്യ നാട് എന്ന് പറഞ്ഞല്ലോ, എന്താണ്? തന്നെ മോനെ, നിൻ്റെ നാട് മക്കത്തല്ലേ? മക്കയിൽ കുറേശ്ശിയല്ല നീ. അപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ എന്താ ഈ പുതിയ ഭർത്താവ് വിവാഹം ചെയ്തെന്ന്? ഉപ്പ കിലാബ് മരിച്ചു പോയല്ലോ. അപ്പോൾ മക്കയെ പറ്റി പറഞ്ഞു കൊടുത്ത് എന്താക്കി, എനിക്ക് മക്ക കാണാൻ പോണമെന്ന് പറഞ്ഞിട്ട് മൂപ്പർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. മക്ക വന്ന് നോക്കുമ്പോഴേക്കോ ഒരു നേതൃത്വം ഇല്ല, എല്ലാം കുത്തഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കൽ, ഒരു ഭരണ സംവിധാനം ഇല്ല, എല്ലാം അകന്നകന്നിട്ട് ചെല്ലു ചെല്ലുകളായിട്ട് അങ്ങനെ കണ്ടുപോയി. ഏ ഇബ്രാഹിം നബിൻ്റെ നാട് ഇങ്ങനെ ആകാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്താക്കി മൂപ്പർ അന്ന് എല്ലാ കബീലയിലും കയറി പ്രസംഗിച്ചിട്ട് ആളെ കൊണ്ടുവന്ന് കേബത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ട് നല്ല ഭയങ്കരമായിട്ട് അവർ സമുദ്രിച്ചതാരാണ് ഖുസൈയ്യ. അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഇവിടെ നാട് വരിക്കുന്ന അരി ഖുസാഅത്ത് ഗോത്രക്കാരാണ്. എന്തുകൊണ്ട്? ഹാജറ ബീബി കുട്ടിയടക്കം വന്നല്ലോ അവിടെ മക്കയിൽ. അവിടെ എന്താ ഉണ്ടായിരുന്നു? ചുറ്റുഭാഗത്ത് നോക്കിയാൽ കുറേ മല, ഇന്നും കാണുന്ന മല തന്നെയല്ലേ. ആ മലക്കൊരു മാറ്റമില്ലല്ലോ, കുറച്ച് പൊട്ടിച്ച് കളഞ്ഞെന്നല്ലാണ്ട് പരിസരത്തിൻ്റെ ഒരു മാറ്റം വന്നിട്ടില്ല. ഇത്രയും നൂറ്റാണ്ടുകൾ പണിയെടുത്തിട്ട് മാറ്റാൻ പറ്റാതെ ഇപ്പം കാണുന്ന മാറ്റം അല്ലേ. മുകളിൽ നോക്കിയാൽ ചുട്ടരിയിൽ നിന്ന് ആകാശം ഉണ്ടാകും, കൂട്ടത്തിനാരെങ്കിലും ഉണ്ടാകും. അപ്പോൾ ജുർഹം ഗോത്രക്കാർ ഇങ്ങനെ കച്ചവട സംഘമായിട്ട് പോകുന്ന അവസരത്തിലാണ് വെള്ളം കാണുന്നത്. എടുത്ത സംസം വന്ന് നോക്കുമ്പോൾ റുമ്മിയും കുഞ്ഞും. ഇവിടെ വെള്ളം ഉണ്ടല്ലോ, നമുക്ക് താമസിക്കാൻ സൗകര്യമാണെന്ന് പറഞ്ഞിട്ട് എന്താക്കി ഹാജറ ബീബിയോട് സമ്മതം ചോദിച്ചിട്ട് ജുർഹം ഗോത്രക്കാർ അവിടെ താമസാരംഭിച്ചു. പക്ഷേ ഒരു നിബന്ധന എന്താണ്? വെള്ളത്തിൻ്റെ അധികാരം എനിക്കാണ്. എന്താ എനിക്ക് അല്ലാഹു തആല തന്ന വെള്ളമാണ്, വെള്ളം നിങ്ങൾക്കല്ല, പക്ഷെ ഉപയോഗിക്കാം. അങ്ങനെ താമസിക്കുന്നിട്ട് സ്ഥലം കണ്ടു കൊടുത്ത് അവിടെ താമസാക്കി. ജുർഹം ഗോത്രക്കാർ വന്ന് എല്ലാം പെറ്റി വരികി. അപ്പോൾ അന്നും അധികാരിയായത് അന്ന് ക്യാബ് നിലവിലില്ല. കുട്ടി കുറച്ച് വലുതാവുകയും ഇബ്രാഹിം അലൈഹി സ്ലാം വരികയും ചെയ്തു. വാഹിദിനായില്ല ഇബ്രാഹിമ ഇസ്മായിലാം തഹിറ ബൈതലി തോയ്ഫീന വല്ലാഖിഫീന എന്ന് പറഞ്ഞ ക്യാബ് ഉദ്ധരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിത്തറ അവിടെ ഉണ്ട്. അതല്ല വൈദ്യ അറുപ്പ ഇബ്രാഹിമുൽ കവായില കവായിലാണ് ഉണ്ട്, അതല്ലേ പൊന്തിച്ചിട്ടുള്ളൂ. അപ്പം കട്ടിലെ വെപ്പ് മുതലാണ് തുടങ്ങുന്നത്. അപ്പം കാബത്തിൻ്റെ അധികാരിയായി അന്ന് നിലവിലുണ്ടത് ഹാജറ ബീബി. ഇബ്രാഹിം അലൈഹിസ്സലാം മടക്കി വരും. പിന്നീട് വലുതായപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാമും അങ്ങനെ കേൾക്കുന്ന കൂടെ ജുർഹം ഗോത്രക്കാരിൽപ്പെട്ട പെണ്ണിഞ്ഞത്. അതിൽ 12 മക്കളുണ്ടായിരുന്നു.
അതിൽ കൂടിയാണ് എന്താക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പന്മാരെ വരം വരും വരുന്നു. പന്ത്രണ്ട് കൂടിയല്ല, അവർ നാബിത്ത് എന്ന മോനാണോ നാബിത്തിൻ്റെ അവിടെ തന്നെ സാബിത്ത് എന്നാണോ എന്ന് ഖിലാഫുണ്ട്. പിന്നെ റഹീഖുൽ മക്തൂമ തഹ്ഖീഖാക്കുന്ന നാബിത്തിൻ്റെ സഹോദരനാണ് എന്താണ് കൈതാറിൽ കൂടിയാണ് വരുന്നത്, അങ്ങനെ ഒരു തർക്കമുണ്ട്. പക്ഷേ ഇബ്നു ഹിഷാം തഹ്ഖീഖാക്കുന്ന ഏതാണ്, നാബിത്തിൻ്റെ കൂടിയാണ്. ഏതായിരിക്കട്ടെ, അപ്പോൾ ജുർഹം ഗോത്രക്കാരാണ് പിന്നീട് അധികാരം കൈയേറിയത്. എങ്ങനെയാ, ഉമ്മയിൽ കൂടി ഇസ്മായിൽ അലി ഇസ്ലാമിന് കിട്ടി. ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ കഅബത്തിൻ്റെ അധികാരമോ? പിന്നീട് മറ്റൊരു കാരണന്മാരല്ലേ, കാരണന്മാർ പറഞ്ഞ് കാരണന്മാർക്ക് അധികാരം വന്നിട്ട് ഇതാക്കി ഇസ്മായിൽ അലി ഇസ്ലാമിനോട് താക്കോലോ. കാരണന്മാർ വായിച്ച് കുഴപ്പത്തിനും കണ്ടാന്നൊരു മൂപ്പർ കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഓറ് വിട്ടുകൊടുത്തില്ല. ജുർഹം ഗോത്രക്കാർ നൂറ്റാണ്ടുകളോളം ഭരിച്ചു വരുന്ന നാട്. പക്ഷേ ഭരണത്തിൽ എന്തായി, ഇവർക്ക് പന്തിയേഴുണ്ടായി. ഒന്ന് നേർച്ച വന്ന കൈബത്തിൽ വന്ന് നേർച്ച എല്ലാം പോക്കറ്റടിക്കും. പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ബാങ്ക് കൊടുത്തത് മുതൽ എന്ത് വന്നിട്ടുണ്ട്, ഹജ്ജും ഉംറയും ശറാക്കപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞിട്ട് പക്ഷെ എന്താണ്, അന്ന് പ്ലെയിനില്ല, കപ്പലില്ല, ഒന്നുമില്ല. പിന്നെന്താ, വാലാക്കുല്ലി ലാമിൻ രിജാലൻ, കാൽനടയായിക്കൊണ്ടോ ഒട്ടകപ്പുറത്തോ കയറി രണ്ടാലൊന്നിൽ കൂടിയായി വരുള്ളൂ. അപ്പോൾ പരിമിതമായ ഒരു ജുമാക്ക് വരുമ്പോഴുണ്ടാകും. പക്ഷെ അവരെ സൽക്കരിക്കലും അവർക്ക് പെടുന്ന നിയാപ്പ് നൽകലല്ല ഇവരെ കടമയല്ലേ നാട്ടുകാരെ, ഇവരെ ശ്രദ്ധിക്കൂല. അങ്ങനെ നാട്ടിലെന്തായി, വിദേശ രാജ്യങ്ങളിൽ നല്ല ദുഷ്പേരുണ്ടാക്കി. ഈ ദുഷ്പേര് നിലനിർത്താൻ പെടൂല എന്നിട്ട് ഹുസാറ്റ് ഗോത്രക്കാർ എന്താക്കി, ഇവരെ പിടിച്ചെടുക്കാൻ വേണ്ടി അങ്ങ് ഒരുങ്ങിച്ചു വന്നു. യമനിൽ തന്നെ ഹുസായത്ത്, ഈ ഹുസായത്ത് ഗോത്രക്കാർ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്ന് കണ്ടപ്പോൾ എന്താ, ഈ ജുറഹം ഗോത്രക്കാർ നാടുവിടാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പോക്കിലാന്ന് എന്താക്കിയ സംസം തൂർത്തിട്ട് പോയത്. എല്ലാം നേർച്ച വന്ന സാധനങ്ങളും പൊന്നും മെന്നും എന്തെല്ലാം കുറ്റം മുടിച്ച്, പണ്ട് ഇവിടെ കിണറുണ്ടായാലും പോലും എന്ന് മാത്രമല്ലാതെ സംസം അവർക്ക് കണങ്ങിയിട്ടില്ല. അങ്ങനെ ഹുസായത്ത് ഗോത്രക്കാർ കാലം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കാലത്ത് ഹുസൈ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഹുസായത്തിൻ്റെ നേതാവാണെന്ന് ഇവിടെ ആരും ഭരണം നടത്തുന്നു. ഇപ്പം തിരിഞ്ഞ അപ്പോൾ ഇത്രയും ചരിത്രം മൂപ്പർ കട്ട് ചെയ്തിട്ട് എന്താക്കി എന്നറിയ വൈകും കൊണ്ട് പറയുന്നത് അതാ, വതസവ്വജ ഹുസൈയു, വെളിച്ചം കുറവ്, ഹുസൈയ മംഗലം കഴിച്ചു. മിൻ ഹുസായത്ത, ഹുസായത്ത് ഗോത്രക്കാരിൽ നിന്ന് ഹുബ്ബ ബിൻത ഹുലൈൽ, ഹുലൈൽ നിന്നന്ന് ഭരണം നടത്തുന്ന ആളാണ്, ഹുലൈൽ ഹുസായി, ഹുസായി ഗോത്രക്കാരനായ ഹുലൈലിൻ്റെ മകളെ ഹുബ്ബ എന്ന പെണ്ണുങ്ങളെയാണ് ആര് വിവാഹം ചെയ്തത്, ഹുസൈ വിവാഹം ചെയ്തത്. അപ്പോൾ ആ വലതത്തിലഹു അബ്ദുമനാഫ്, അങ്ങനെ അബ്ദുമനാഫ് ജനിച്ച്. അതായത് ഹുസൈൻ നാലാൺ മക്കളുണ്ട്, അബ്ദു മനാഫുണ്ട്, അബ്ദുദ്ദാറുണ്ട്, അബ്ദുൽ ഉസ്സ ഉണ്ട്, വെറും ഒരു അബദുമുണ്ട്. പെണ്ണെത്ര എന്ന് പറയപ്പെട്ടിട്ടില്ല, കാരണം പെണ്ണുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളുടെ അധികം പോകുന്നില്ല. നാലാൺമക്കൾ. അപ്പോൾ ഈ അബ്ദുമനാഫിന് തലമുടങ്ങി എന്തുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ അവിടത്തേക്കല്ല എത്തുന്നു. അബ്ദുദ്ദാർ അമ്മയ്ക്കല്ലേ വരുള്ളൂ, മൂത്താണ് അബ്ദുദ്ദാർ, പിന്നെ അബ്ദുൽ ഉസ്സ. അബ്ദുൽ ഉസ്സൻ്റെ പാരമ്പര്യത്തിലാണ് ഖദീജ ബിബി വരിക. അബ്ദുൽ ഉസ്സ, അബ്ദുൽ ഉസ്സൻ്റെ മസ അസദ്, അസദിൻ്റെ മകൾ ഖുവൈലിദ്. അപ്പോൾ ഖദീജ ബീബി അടുത്തേക്കെത്തു, ഹുസൈനേക്കെത്തുമ്പോൾ ഒന്നിച്ചു കൊടുക്കും. ആമിന ബീബിൻ്റെ കവയിൽ പഠിച്ചു കഴിഞ്ഞാൽ കിലാബിലേക്ക് മുട്ടും. വനസമൂഹം ശരീഫം മുഞ്ചിത്തമ്യം ഈ കിലാബിബിന് മുറാം. അങ്ങനെ അബ്ദുമനാഫിന് ജനിച്ചെന്ന് പറഞ്ഞില്ലേ, അബ്ദുമനാഫെ ജനിച്ചു എന്നല്ല പറഞ്ഞത്. അതെ, വക്കാലത്ത് വിലായത്തുൽ ഹറമിൽ ഹുസാഅ, അന്ന് ഹറമിൻ്റെ അധികാരം ഹുസാത്ത് ഗോത്രക്കാർക്കായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ആ വന്തഹത്തില ഹുലൈലിൽ ഹുസായി, അത് എത്തി എത്തി എത്തിയടത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ അമ്മോച്ചൻ, അതാ ഹുസൈൻ്റെ അമ്മോച്ചനായ ഹുലൈലിലേക്ക് എത്തി. ഹുലൈലിൻ്റെ മോളേനെ വിവാഹം ചെയ്തത്. അങ്ങനെ ഫൗസ ബിഹാലിബിനത്തി സൗജ് ഹുസൈൻ, ഹുസൈൻ്റെ ഭാര്യയായ ഹുബ്ബാക്ക് എന്താക്കിയെന്നറിയ ഉപ്പ എഴുതി കൊടുത്തത് കേരളത്തിൻ്റെ അധികാരം. അപ്പം ഭാര്യയിൽ കൂടെ എന്താക്കണം, ഇനി ഹുസൈലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്ന ബഹബാന്ത്.
അങ്ങനെ പക്കാത്തില്ല. അപ്പോൾ മോള് പറഞ്ഞില്ല, കുതിരത്തലി അല്ല ഫത്തിഹിൽ ബൈത്തി വൈഹ്ലാഖി, ഈ കഅബത്തിൻ്റെ വാതിൽ തുറക്കലും അടക്കലൊന്നും ഒരു പെണ്ണായി എനിക്ക് സാധിക്കൂല. അപ്പോൾ അതിന് ആൺ സഹായം കൂടിയേ കഴിയുമെന്ന് ആര്? ഭാര്യ. അങ്ങനെ ഫജഅല അബൂഹ ദാലിക ലി അബി ഉബാശത്തിൽ ഉബ്ഷാനിൽ ഖുസായി, അതെന്താക്കി മകളെ വക്കുന്ന വാങ്ങിയിട്ടായിരിക്കും കൊടുത്ത്, ഖുസായത്തിൽപ്പെട്ട അബി ഉബ്ഷാനെ തിരിച്ചു കൊടുത്തു. വിലയിൽ ആദ്യം മോ കൊടുത്ത്, മോളാവൂല എന്ന് പറഞ്ഞപ്പോൾ മാറ്റി. അങ്ങനെ ഖുസൈ പുയ്യപ്പെടല്ലേ, മാത്രമല്ല ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിലുള്ള മോനും അന്നല്ല, ഖുസായത്തിലല്ലല്ലോ ഊറ്. അപ്പൊ ഖുസൈ എന്താക്കി, വസ്ത്രാമിൻ്റെ ഖുസൈ, ഖുസൈ എന്താക്കത് വിലക്ക് വാങ്ങി. അദ്ദേഹത്തിന് എന്തോ നല്ല സംഭാവന കൊടുത്തിട്ട് വിലക്ക് വാങ്ങിയതാണ്. അമ്ര ബൈത്തി അമ്ര മക്ക, അന്ന് കൊടുത്തെന്താന്ന്, ബിസക്കി മിൻ ഖമ്ർ, ഒരു വലിയ തോൽപ്പാത്തിൻ്റെ കള്ളാണ് കൊടുത്തത്. അതുകൊണ്ട് അന്ന് കള്ള് മമ്മുമായിട്ടില്ലല്ലോ, ആ നാട്ടിലുള്ള ഒരു പാനീയം നിന്നറിഞ്ഞു പോകുന്നില്ലല്ലോ. സുമ്മ അതെ സുമ്മ സാദഹു അസ്വാദം മിന നിബിൽ, ഒട്ടകത്തിൻ്റെ കുറച്ച് കൂട്ടത്തിനെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗോത്രക്കാരെന്ന് അലിഖിലേക്ക് മാറി, ഖുസൈലേക്ക് മാറി. അപ്പോൾ ഖുസായത്തുകാർക്ക് അത് അരിശയി. നമ്മളെ കൈമന്ദത്തേക്ക് പോയി, പുറത്തുനാട്ടിൽ നിന്ന് ഓറെ ഭാഷയിൽ പുറത്തുനാട്ടിൽ നിന്ന് വന്നത് ഖുസൈന് കിട്ടുന്നത്, അത് ഖുസൈയാണ് അധികാരി. അങ്ങനെ അങ്ങനെ മൂപ്പറം ചെയ്ത് ഖുസായത്തിനെതിരെ ഖുസൈ ആളെ സംഘടിപ്പിച്ച്, ആളെ സംഘടിപ്പിച്ചിട്ട് ഖുസായത്തുകാരെ തോൽപ്പിച്ച്, തോൽപ്പിച്ചിട്ട് ഖുസായത്ത് ഗോത്രക്കാരുടെ അധികാരം മൂപ്പർ നീക്കിയിട്ട് എവിടത്തേക്കെത്തി, ഖുസൈയിലേക്ക് തന്നെ തിരിച്ചെത്തി. അതേപ്പോൾ വദാരിക്കും ബാദ രിക്തത്തലു അയ്യാമം മിന ബാദ അൻ ഹദറത്തും ഖുറൈശിന് ദുൽമ വൽ ബഗ്യ, അത് മിനാൻ്റെ കാലത്താണ്. മിനിയപ്പം അതുല്ലേ, അതുല്ലാറ്റ് യുദ്ധം ഹറാമാക്കപ്പെട്ട ആർമിൻ പരിസരങ്ങൾ ഓടിയും പരിസരം കുഴപ്പം പറ്റൂലല്ലോ, നാല് മാസത്തിൽപ്പെട്ടല്ലേ. ഖുറൈശികൾ പറഞ്ഞോളൂ ഈ സമയത്ത് കുഴപ്പം ഉണ്ടാക്കാൻ പറ്റൂല, പണ്ടേ അള്ളാഹു യുദ്ധം ഹറാമാക്കിയ മാസമാണെന്നൊക്കെ താക്കീത് നൽകിയിട്ടും യുദ്ധം നടന്നു. അതാ എന്നിട്ടോ വദഖറത്തുഹും മാസറത്തിലെ ജുർഹും, ജുർഹും ഗോത്രക്കാർക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുതേ എന്നുണ്ടാക്കി ഓറെ ബോധ്യപ്പെടുത്തി. ഗോത്രക്കാർ കുഴപ്പമുണ്ടാക്കിയതല്ലേ നാട് കടത്തിയത്. ഹൈ നൽഹദൂഫിൽ ഹർമി ബിദ്ദുൽമി, പക്ഷെ ഫാബത്ത് ഖുസാ ഗോത്രക്കാർ വിട്ടില്ല, യുദ്ധം ചെയ്തേ പറ്റൂ. ഫഖ്തതലു ഖിതാലൻ ശദീദൻ, അവർ ഭയങ്കര യുദ്ധം ചെയ്ത്, ഖസുറൽ ഖത്ലു വൽ ജിറാഹു ഫിൽ ഫരീഖൈൻ, രണ്ട് കക്ഷികളിലും ധാരാളം മുറിവുകളും പിന്നെ മരിച്ച ആളുകളും വന്നു. അങ്ങനെ ഇല്ല അന്ന ഹുഫി ഖുസാത്ത് അക്സറ, പക്ഷേ ഏറ്റവും അപകടം പറ്റിയത് ഖുസാത്ത് ഗോത്രക്കാർക്കാണ്. സുമ്മ തദാഉ ലിസ്സുൽഹി, പിന്നെ ഏതായാലും സുൽഹിലേക്ക് വരറങ്ങി. വത്തഫഖു അലാ അന്നഹും യുഹക്കിമൂന ബൈനഹും റജുലൻ മിനൽ അറബി, അറബികളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഹാക്കിമാക്കിയിട്ട് മധ്യസ്ഥം പറയാൻ തീരുമാനിച്ചു. ഫഹക്കമുഹു യഅമറു ബിൻ ഔഫ് എന്ന ആളെയാണ് ആരാക്കിയത്, ഹാക്കിമാക്കിയത്. വക്കാന റജുലൻ യതീഫൻ, അദ്ദേഹം നല്ല പാണ്ഡിത്യമുള്ള ഒരു ആളായിരുന്നു. അതുപോലെ തന്നെ വെറു പറഞ്ഞാലെല്ലാം അംഗീകരിക്കുന്ന ഒരു സർവാംഗീകൃതനായ ഒരാളായിരുന്നു. നിനക്ക് യോഗ്യത ആയിരിക്കുന്നുണ്ട്, യാമറിനുണ്ട്. മൂപ്പറിന് തീരുമാനിച്ച് ഫക്കാലഹും മൗഇദുക്കും ഫിനാഉൽ കഅബ, ഞാൻ മധ്യസ്ഥം പറയാൻ വരാം, പക്ഷേ കഅബത്തിൻ്റെ മുറ്റത്തായിരിക്കണം, കഅബത്തിൻ്റെ മുറ്റത്ത് ചർച്ച. എന്നിട്ട് കഥൻ നാളെയാണ്. ജനങ്ങളെല്ലാം അവിടെ തടിച്ചുകൂടി ജാമർ എണീച്ച് പ്രസംഗിക്കാൻ, ഇവിടെ യുദ്ധം നടന്നു, ഇരു കക്ഷികളിലെയും കുറെ ചോരയിലൊഴുക്കിയില്ലേ, അതിനെപ്പറ്റി ഇനി ചോദ്യമെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു, അതിൻ്റെ കാലിൻ്റെ അടി ഞാൻ ചവിട്ടി അമർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാം ക്ലോസ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് വേണമെന്ന് പറ. അങ്ങനെ ഫലാത്തിബാത്തലിഹദിൻ അലാഹദിൻ, ഒരു കക്ഷികാർ മറ്റേ കക്ഷികളോടുന്നില്ല, പ്രതികാരം എടുക്കലില്ല. വക്കദാലി ഖുസൈൻ, ഖുസൈന് ഏൽപ്പിച്ചു കൊടുത്തത്, ഖുസൈ എന്ന് പറഞ്ഞാൽ അവർ ഉപ്പാരാന്ന് കിലാബ് മുറത്ത് ഇങ്ങനെ പോയാൽ ആരായി, ഇസ്മായിൽ അലി ഇസ്ലാം ഒരു ഈപ്പയും
ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാം അല്ല ജബലത്തിൻ്റെ സ്ഥാപകൻ അള്ളാഹ് എന്ന് ഏൽപ്പിച്ചതു. അതുകൊണ്ട് ഹുസാത്ത് ഗോത്രക്കാർ ജമലിൽ നിന്ന് വന്നതാണ്, ജുർഹും ഗോത്രക്കാർ പുറത്താക്കപ്പെട്ടി വന്നത്. അതുകൊണ്ട് ഖുസൈന് കഅബത്തിൻ്റെ അധികാരം കൊടുക്കണം എന്നായി. സംഗതി തിരിഞ്ഞാ ബി അന്നഹുല ബി വിലായത്തി മക്ക ഫതവല്ലാഹ. അങ്ങനെയാണ് ഹുസാത്ത് നിന്ന് വാങ്ങിയിട്ട് ഖുസൈന് കിട്ടിയത്. വക്കാലത്ത് ഹുസാത്തുക്കത് അസാല യദ ജുർഹും. ഈ ഹുസാത്ത് ഗോത്രക്കാർ ജുർഹോറെ പുറത്താക്കി കൂട്ടുന്നത് പിടിച്ചല്ലേ അൻപിനാത്തി ഫൈന്നം. എന്തുകൊണ്ട് ഫൈന്നം മുദാലബിന് അമ്രിനൽ ജുർഹമിയിൽ അക്ബർ. മുദാല എന്ന് പറഞ്ഞാൽ ആരാണ്? ജുർഹം ഗോത്രക്കാരിൽപ്പെട്ട വലിയൊരു നേതാവാണ് പഴയകാലം. അദ്ദേഹം വല്ല അമ്രൽ ബൈത്ത് ബാദം നാബിത്ത് ബിൻ ഇസ്മായിൽ എന്നതാ കണ്ടില്ലേ, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മകനായ നാബിത്തിൻ്റെ വക്കൽ നിന്ന് അധികാരം ഏറ്റെടുത്ത ആളാണെന്നാണ് ഈ മുദാല്. യഥാർത്ഥത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കാരണം റൈറ്റ് വരുമോ? ലിയന്നഹു കാന ജദ്ദല്ലി നാബിത്തിൻ, നാബിത്തിൻ്റെ ജദ്ദാണ്. മിൻ ഔലാദ് ഇസ്മായിൽ, ഇസ്മായിൽ അലൈഹിസ് നാബിൻ്റെ മക്കളെ ഉമ്മാറ വാദത്തിൽ കൂടി ജദ്ദായിരിക്കുമല്ലോ ഇദ്ദേഹം. അതാ ലി ഉമ്മിഹി. എന്തുകൊണ്ട് ലിയന്ന ഇസ്മായിൽ തസവ്വജ ഫീ ജുർഹും. ചരിത്രത്തിൽ ബേക്കോട്ടേക്ക് പോകാൻ പോകുന്നു, ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജുർഹും ഗോത്രക്കാർ വിവാഹം ചെയ്ത് ഫജാഉൽ ഔലാദു മിൻഹും. ജുർഹും ഗോത്രത്തിലാണ് ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ മക്കളുണ്ടായത്. ഫഅഖദു വിലായത്തുൽ ബൈത്ത് ബാദ നാബിത്ത്, നാബിത്തിൻ്റെ മക്കൾ നിന്ന് ജുർഹുംകാർ അധികാരം പിടിച്ചെത്തി. ആര്? മുദാലു ബിനു അമ്രിൽ ജുർഹുമി എന്ന് പറഞ്ഞാൽ വസ്തമർറത ജുർഹും വിലായത്തുൽ ബൈത്ത് വൽ ഹുക്കാം. കഅബത്തിൻ്റെയും നാട്ടിൻ്റെയും എല്ലാം അധികാരികളായിട്ട് ജുർഹും ഗോത്രക്കാർ കുറേ കാലം നിലനിന്നു. ലാ തുനാസിഉഹും വൽദു ഇസ്മായിൽ, ഇസ്മായിൽ അലൈഹി സ്സലാമിൻ്റെ മക്കൾ അതിനെപ്പറ്റി ഒന്നും മുണ്ടൂല. കാരണം ഉപ്പാപ്പാരെ കുടുംബമാണ്, കാരണന്മാർ എല്ലാം ഉള്ളതല്ലേ, നമ്മ പേരക്കുട്ടികളല്ലേ, കുഴപ്പമുണ്ടാക്കണ്ട. ദാലി ഹൂലത്തിഹിം. മാത്രമല്ല വൈദാമല്ലി മക്കയിൽ ഒരു പ്രശ്നമോ ഒരു കുഴപ്പം നടക്കാൻ സാധ്യത വരും. ഇപ്പം നടന്നില്ലേ, അതേമാതിരി വരും. അതുകൊണ്ട് വരണ്ടാന്ന്. പക്ഷേ ഇത് മറ്റേ ഇപ്പം നടന്നതിന് ശേഷമാണ്. അങ്ങനെ വസ്തമർണത്തെ ജുർഹും വിലായത്തുൽ ബൈത്തുൽഹക്ക എന്നുണ്ട്. വൈലാമലി ജക്കുന സുമ്മന്ന ജുർഹുമൻ ബഗൌ ബി മക്ക. ജുർഹും കുറും മക്കയിലെന്ത് നീതിയില്ലാത്ത ഭരണം നടത്താൻ തുടങ്ങി. വലമോ മഞ്ഞുഹ മിൻകൈരി അഹ്ലിയ. പുറനാട്ടിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ആൾ അവർ ദുൽമ ചെയ്യും, കൈക്കൂലി വാങ്ങലും പിടിച്ചു വലിക്കലും. പിന്നെ കഅബത്തിൻ്റെ പൈസ കക്കുന്നതായിട്ടാണല്ലോ പാമ്പിനെ ചേച്ചത് അള്ളാഹുത്താല. അത് മുമ്പ് ഈ ചരിത്രത്തിൽ നിന്ന് കട്ടാക്കിയിട്ടുണ്ട്. ഒരു ഭയങ്കരനായ പാമ്പ്, അത് എത്ര വരെ ഉണ്ടായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം വരെ കേവം 35-ാമത്തെ വയസ്സിൽ പുനരുദ്ധരിച്ചല്ലോ, ആ കാലം വരെ ഉണ്ടായിരുന്നു. ആ പരന്തോന്ന് തട്ടിക്കൊണ്ട് പോയത് ഏതായാലും ഫഅലു ദാലിക ബഅദ അൻ സല്ലല്ലാഹു അലാ ജുർഹും ദവാബ തുഷ്ബിഹുൽ നഖഫ. പക്ഷേ അള്ളാഹു തആല അത് അവർന്നക്കത് അക്കലു മാലൽ കഅബത്തിൽ ലദീ യുഹദാലഹ. കഅബത്തിന് അതിയെ വരുന്ന പൈസ ഉണ്ടാക്കും അവർ സാപ്പിടും. ഫഅജ്മഅത്തു ഖുസാഅത്തു ലിഹറബിഹിം. അങ്ങനെയാണ് ഖുസാഅത്ത് ഗോത്രക്കാർ യുദ്ധം ചെയ്യാനും ഇവരെ പുറത്താക്കാനും വേണ്ടി ഉണ്ടാക്കിയത്, യമനിൽ ഇങ്ങോട്ട് വന്നത്. ഫഇഖ്ലാജിഹിം മക്ക. ഫഫഅലു ദാലിക ബഅദ അൻ സല്ലല്ലാഹു അലാ ജുർഹും ദവാബ. പക്ഷേ അതിന് മുമ്പായി തന്നെ എന്തുണ്ടായി? ഇവർക്ക് വലിയൊരു ആഫത്ത് സംഭവിച്ചിട്ടുണ്ട് കഅബത്തിനോട് കളിച്ചപ്പോൾ. എന്തായിരുന്നറിയോ? ഒട്ടകത്തിൻ്റെ ഈ മുക്കിലുണ്ടാകുന്ന ഒരു തരം ഒരു രോഗം, അതാണ് ഇത് നഖഫ് നബിൽ ഗൈനിൽ മുഅജ്മതി വൽ ഫൈഹു ദൂദുൻ യകൂനു ഫീ ഉനൂഫിൽ ഇബിലി വൽ ഗനമി. ആട് ഒട്ടകത്തിൻ്റെ എല്ലാം മൂക്കുകളിൽ ഉണ്ടാകുന്ന ചെറിയൊരു ജീവിയാണ്. അതിവരെ പൊടി കൂടിയിട്ട് ഫഹാലക്ക മിൻ സമാനൂന കഹിലൻ ഫീ ലൈലത്തിൻ വാഹിദ. പുരുഷന്മാരുടെ പ്രായത്തിലേക്ക് എത്തിയ മധ്യവയസ്കരുണ്ടല്ലോ, 80 ആളുകൾ ആ രോഗം ബാധിച്ചിട്ട് കൂട്ടമരണം സംഭവിച്ചു. മാത്രമല്ല ശിവശുബാം, യുവാക്കൾ വേറെയുണ്ട്. വക്കീല സല്ലല്ലാഹു അലൈഹി വറുആഫ, മൂക്കിൽ നിന്ന് രക്തം പൊക്ക്, അതുണ്ടായി. ഫഅഫിന ഗാലിബഹു, അതിൽപ്പെട്ട പലരെയും അത് നശിപ്പിച്ചളഞ്ഞു. വദഹമ മം ബഖിയ ഇലൽ യമൻ മഅമ്ര ബിൻ ഹാരിസിൽ ദുർഹമി. അമ്രു ബിൻ ഹാരിസ് അൽ ദുർഹമിയാണ് അവസാനത്തെ ഭരണാധിപൻ. അവരെ കൂട്ടത്തെന്താക്കി? യമനിലേക്ക് അവർ ഒളിച്ചോടി.
എന്നോട് മുന്നാലാവൂല. അപ്പം പത്ത് അപ്പുറത്തൊന്ന് ജുറഹും എന്താ ഖുസാത്ത് ഗോത്രക്കാരും വരുന്നുണ്ട്, ഈ ഭാഗത്തൊന്നോ രോഗത്തിൻ്റെ പകർച്ചയുണ്ടായി. അങ്ങനെ ഹസിനത്ത് ജുറഹും, ഇതല്ലോ സംഭവിച്ചു പോയല്ലോ നീകാരിക്ക്, ജുറഹും ഗോത്രക്കാർക്ക് വലിയ ദുഃഖം വന്നു. അലാമാ ഫാറഖൂമിൻ അംലി മക്ക വമിൽക്കിഹ, മക്കയുടെ അധികാരം നഷ്ടപ്പെട്ടല്ലോ, അതുപോലെ സ്ഥാനപ്രശ്നമായി മാറിയല്ലോ. ഹുസനൻ ഷദീദൻ, എന്നിട്ടോ വക്കാൽ അമ്രു ബിനുൽ ഹാരിസ്, അവസാനത്തെ ഭരണാധികാരി അമ്രു ബിനുൽ ഹാരിസ് മുഹമ്മദിന് ശേഷം അദ്ദേഹം ഒരു പാട്ട് പാടി, കഅല്ലം യകും ബൈനൽ ഹജൂലി ഇലസ് സഫ അനീസും വലം യസ്മുറു ബിമക്കത്ത സാമിറൂൻ. ഹജൂൻ അറിയാലോ, അവിടത്തേക്ക് മാലിന്യത്തിലേക്ക് പോകുന്ന വെയ്ക്ക് ഉണ്ടാവും. ഹജൂനിൻ്റെയും അതുപോലെ ബൈത്തിൻ്റെ ഇടയിലും കഅബത്തിൻ്റെ സഫാവിൻ്റെ ഇടയ്ക്കിൽ ആരും ആൾ താമസമില്ലാത്ത മാതിരിയായി മാറിപ്പോയി, നല്ല ഒഞ്ഞുപോയി കുടഞ്ഞി. ഒരു കാലത്ത് നമ്മൾ നാബിത്തിന് ശേഷം, നബിത്ത് അലി ഇസ്മാൽ അലി ഇസ്ലാമിൻ്റെ മുൻ ആ മേലെന്ന് അധികാരം ആദികളായിക്കൊണ്ട് കാമ്പത്തിന് നമ്മൾ ചുറ്റും വാവ ചെയ്തു, അങ്ങനെ കൊച്ചിയായി ജീവിച്ച കാലമുണ്ടായിരുന്നു. നമ്മളൊരു കാലത്ത് അഹലായിരുന്നു. അബാദന സ്വറൂഫുല്ലയാലി വദ്ദുഹൂർ അൽ ബവാത്തിറു, പക്ഷേ കാലം നായി നമ്മളെ മുറിച്ചു മാറ്റിക്കളഞ്ഞു, ഇവരെ ദുൽമ കാരണത്താലാണ്. അങ്ങനെ ഇപ്പം നമ്മളെ സംഭവത്തിലേക്ക് എത്താം. ഇപ്പം എന്തായി, ഖുസൈ അധികാരിയായി എന്ന് പറയും, യഥാർത്ഥ അവകാശികളിലേക്ക് കഅബത്തിൻ്റെ അധികാരം തിരിച്ചെത്തി. അങ്ങനെ ഖുസാഅത്തിൽ കുറേ കാലം തുടർന്നു. ഇലാ തസവജ ഖുസൈയുൻ, അങ്ങനെയാണ് ഖുസൈൻ്റെ മംഗലം നടന്നത്. അപ്പം എന്തായി ചരിത്രം, ആദ്യം ഞാനാദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു. വഹസലമാ തഖദ്ദമ ദിക്റു, അതിനുശേഷം എന്തായി, ഞാൻ പറഞ്ഞ സംഭവം ഉണ്ടായി. അങ്ങനെ ഒലേലി അധികാരം താക്ക ഒരു മൂക്ക് കൊടുത്ത്, മൂക്ക് കൊടുത്തപ്പം പറഞ്ഞ എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞ് മറ്റേ ബച്ച കൊടുത്ത്, അപ്പം ആ വിലക്ക് വാങ്ങി, വിലക്ക് വാങ്ങി ഖുസൈൻ്റെ വേഗം പെട്ടി. ഖുസൈൻ്റെ വക്കം നിന്ന് പിടിച്ചേറ്റാൻ വേണ്ടിയിട്ട് ആര് ഖുസാഅത്ത് യുദ്ധം ചെയ്ത് വല്ലം കൂടെ ആക്കി മധ്യസ്ഥത്തിൽ തീർത്ത്. ഇപ്പം ആരായി, ഖുസൈ തന്നെ. ഇനി ഖുസൈൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യം അങ്ങനെ ആലോചിക്കേണ്ടി അല്ലേ, ഭരണപരിഷ്കരണങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഇൻഷാല്ലാ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്ത് തരട്ടെ. ആമീൻ. അല്ല അല്ല അല്ല, അറിയാൻ അനിവാര്യമായ